ഞാൻ ജലീൽ പയ്യോളി. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അമൃത ടി വിയിൽ കസവത്തോട്ട് എന്ന റിയാലിറ്റി ഷോയിൽ പങ്കെടുത്തിരുന്നു. ഞാനിവിടെ ദുബായിലാണ് വർക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇവിടെ റേഡിയോ ഏഷ്യ, ഏഷ്യാനെറ്റ് റേഡിയോ എന്നീ ഒരുപാട് പ്രോഗ്രാമുകളെല്ലാം പങ്കെടുത്തിട്ടുണ്ട്. നിങ്ങളെല്ലാം എൻ്റെ ശബ്ദം കേട്ട് മനസ്സിലാക്കിയിട്ടുണ്ടാവും. യു എയിൽ നടന്ന ഒരുവിധം റിയാലിറ്റി ഷോകളെല്ലാം എനിക്ക് വിജയകൻ പറ്റിയിട്ടുണ്ട്. അമൃത ടി വിയിൽ രണ്ടാം സ്ഥാനം കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഏഷ്യാനെറ്റ് റേഡിയോ സുറുമ 2014 ഇതിലെനിക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടിയിട്ടുണ്ട്. റേഡിയോ ഏഷ്യ ഇശൽ മെഹർജാൻ മാപ്പിളപ്പാട് റിയാലിറ്റി ഷോ ആയിരുന്നു, അതിലും വിൻ ചെയ്തിട്ടുണ്ട്. 100,000 രൂപ പ്രൈസ് മണി കിട്ടിയിട്ടുണ്ട്. പിന്നെ നാട്ടിൽ എൻ്റെ ഫാമിലി, വൈഫ് ഫാത്തിമ, ഒരു മകൻ മുഹമ്മദ് അഷ്മിൽ, ഒരു മകളുണ്ട് ഐഷ മിൻഹ, പിന്നെ ബാപ്പ, മൂന്ന് സഹോദരിമാർ, ഉമ്മ. ബാപ്പ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല, ഉമ്മയുണ്ട്. ഇവിടെ ദുബായിൽ പ്രവാസ ജീവിതം തുടങ്ങിയിട്ട് 8 വർഷമായി. ഫാമിലിയൊക്കെ നാട്ടിലാണുള്ളത്. ഇവിടെ വളരെ ഹാപ്പിയാണ്. പ്രത്യേകിച്ച് സംഗീതത്തിൻ്റെ ഇതിൽ വളരെ സപ്പോർട്ടാണ് എല്ലാ ഇവിടുത്തെ ദുബൈയിലുള്ള എല്ലാ ചാനലുകളും. പിന്നെ എൻ്റെ സംഗീത മേഖല എന്ന് പറഞ്ഞാൽ, ഞാൻ ഇവിടെ യു എയിലേക്ക് ഇവിടെ പ്രോഗ്രാമിന് വന്നതാണ്. പ്രശസ്ത ഗായകൻ വടകര കൃഷ്ണദാസ് സാർ, അതുപോലെ തന്നെ മാപ്പിളപ്പാട്ടിൻ്റെ കുലപതി എന്ന് പറയുന്ന വി എം കുട്ടി സാർ, സിബില്ല മാം, കണ്ണൂർ സീനത്ത്, ഷെരീഫ്, അവരുകൂടെ പ്രോഗ്രാമിന് വന്നു. പിന്നെ ഇവിടെ വിസയാക്കിയതാണ്. ഞാൻ ജോലി ചെയ്യുന്നത് ഷാർജയിലെ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൻ്റെ അടുത്ത് ഷാർജ സ്പോർട്സ് ക്ലബിലാണ്. സംഗീത മേഖലയിൽ ആദ്യമായി ഞാൻ റിയാലിറ്റി ഷോയിൽ പങ്കെടുത്തത് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത അമൃത ടി വിയാണ്. അമൃത ടി വിയിലെ കസവത്തട്ടം എന്ന റിയാലിറ്റി ഷോയിലാണ് ഞാൻ പങ്കെടുത്തത്. അതിൽ സെമി ഫൈനൽ വരെ ടോപ്പ് സ്കോർ ആയിരുന്നു. ഇവിടെ അൽനാസർ റഷർലാൻഡ് ദുബായിലുള്ള അവിടുന്നായിരുന്നു ഫൈനൽ. ഫൈനലിൽ കുറച്ച് മാർക്കിൻ്റെ വ്യത്യാസത്തിൽ രണ്ടാം സ്ഥാനം കിട്ടി. അതിൽ തന്നെ ജഡ്ജസ് വി ടി മുരളിമാഷ്, നമ്മുടെ മുരളിമാഷിൻ്റെ അരികിൽ നിന്നും വളരെ സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. വളരെ നല്ല കമൻസുകളൊക്കെ പറഞ്ഞിട്ടുണ്ട് മുരളിമാഷ്. അതുപോലെ തന്നെ വി എം കുട്ടി, ലിജി ഫ്രാൻസിസ്. അതിന് കൂടുതലായി പ്രേക്ഷകർ വളരെ സപ്പോർട്ടാണ്. എൻ്റെ റേഡിയോയിലായാലും എല്ലാ പാട്ടുകളും ഗാനങ്ങളും ഇവിടെ ദുബായിൽ എല്ലാ സ്റ്റേജ് ഷോകളും ചെയ്യാറുണ്ട് ഇപ്പം. അതുപോലെ തന്നെ നാട്ടിലും ചെയ്യാറുണ്ട്. പിന്നെ ദുബായിൽ വരുന്ന എല്ലാ പ്രശസ്ത ഗായകർ, കണ്ണൂർ ഷെരീഫ്, അഫ്സൽ, അതുപോലെ തന്നെ ലിജി ഫ്രാൻസിസ്, കണ്ണൂർ സീനത്ത്, ഫസീലത്ത, സിബില്ല മാം, രഹന, സിത്താര, അവരെ കൂടെയൊക്കെ എനിക്ക് പ്രോഗ്രാം ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമെന്ന് പറഞ്ഞാൽ എനിക്ക് സംഗീത മേഖലയിൽ ഒരുപാട് സുഹൃത്തുക്കളെ കിട്ടിയിട്ടുണ്ട്. അതാണ് എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം. പിന്നെ പ്രേക്ഷകരുടെ പൂർണ്ണ സപ്പോർട്ട്. ശജറുകൾ തരമാൻസലാമിൻ്റെ സൗഹൃദം തരും ഗുരു ഷറഫുടെ നിധി മതി. സന്തോഷ പൊന്തരു ചന്തും മുന്തിന സുന്ദരി ചന്ദ്ര ശോഭി സൂരപുരുൾ കസറ അഹമ്മദി പുണർന്ത സുഗന്ധെ വല്ലി മികന്ത പുകന്ത കന്നി പാരന്തൻ നബിക്കിമ്പം ഫാത്തിമത്ത് സുഹറ മെച്ചമുള്ള ക്ഷണം വെച്ചൊരു റോജ മിക മിക തിക തിക സഖി അലി ഹോജ തരുൾ കരുൾ ബുഷറാനബി തൻ പൊരുൾ മകൾ സുഹറ മധുവർണ പൂവല്ലേ നറുനില പൂമോളല്ലേ മധുര പാദീനേഴിൻ ലിംഗി മാറിയുന്നോളെ ലിംഗി മാറിയുന്നോളെ ലിംഗി മാറിയുന്നോളെ ലിംഗി മാറിയുന്നോളെ ലിംഗി മാറിയുന്നോളെ മക്കത്തെ രാജാത്തിയായി വാണിടും ഖദീജ ബി മുന്തി മുഹമ്മദിനെ വേൾക്കാൻ എന്താ
രാജബല്ല മാലിനി മണിയായ ഖദീജിച്ചുളുവിലായി സമ്മതം തേടും നീ സന്തോഷം പേറും നീ. ഞങ്ങൾക്ക് അമൃത ടി വിയിൽ ഗ്രൂമേഴ്സായിട്ട് നിന്നത് മുക്കം സാജിദ. മുക്കം സാജിദ എല്ലാവർക്കും അറിയാം. മുക്കം സാജിദ, അതുപോലെ തന്നെ വെങ്കുട്ടി മാഷ മകൻ അഷ്റഫ്, അതുപോലെ ഒരുപാട്. പിന്നെ സ്കൂൾ തലങ്ങളിൽ എനിക്ക് പ്രേംകുമാർ മാഷായിരുന്നു നമ്മളെ സംഗീതത്തിൻ്റെ മാഷ്, എൻ്റെ ഗുരു. സപ്പോർട്ട് ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് സ്കൂൾ ജനോത്സവങ്ങളിലും. അതെ, കലാകാരൻ ഉണ്ടെന്ന് മനസ്സിലാക്കിയത് സംഗീതത്തിൻ്റെ അദ്ദേഹമാണ്. കൂടുതലായിട്ട് എൽ പി പഠിക്കുന്ന ഒരു ടീച്ചറുണ്ടായിരുന്നു, സിത്താര ടീച്ചർ എന്ന് പറഞ്ഞു. ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ. പിന്നെ ബാപ്പ എൻ്റെ രക്ഷിതാക്കൾ പാരൻസ് തന്നെ കൂടുതലായിട്ട് നല്ല സപ്പോർട്ടായിരുന്നു. പിന്നെ ഫ്രണ്ട്സുകൾ, യു എയിലുള്ള ഫ്രണ്ട്സായാലും നാട്ടിലുള്ള ഫ്രണ്ട്സായാലും എല്ലാ ഫ്രണ്ട്സുകളും വളരെ സപ്പോർട്ടാണ്. നാട്ടുകാർ കോഴിക്കോട് ജില്ലയിൽ തന്നെ എല്ലാവരും എൻ്റെ ഫ്രണ്ട്സുകൾ ഒരുപാട് സിംഗേഴ്സുണ്ട്. സിംഗേഴ്സും ആസിഫ് കാപ്പാട്, ഷാഫി കൊല്ലം, താജുദ്ദീൻ, പിന്നെ ഇവിടെ തന്നെ വർക്ക് ചെയ്യുന്ന സ്വരലയ, നൈസി. ദാസേട്ടൻ്റെ പാട്ടിനെ കുറിച്ചിട്ട് എന്താണ് പറയാനുള്ളത്? ദാസേട്ടൻ്റെ മലയാളം പാട്ടുകൾ പിന്നെ പറയേണ്ടതില്ലല്ലോ. മാപ്പിളപ്പാട്ടിന് ഒത്തിരി പാട്ടുകൾ ദാസേട്ടൻ പാടിയിട്ടുണ്ട്. എല്ലാം ഒന്നിനൊന്ന് മെച്ചമുള്ള പാട്ടുകളാണ്. ദാസേട്ടൻ്റെ മാപ്പിളപ്പാട്ടിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം, എല്ലാം ദാസേട്ടൻ പാടിയ എല്ലാ പാട്ടും വളരെ മനോഹരമായ പാട്ടാണ്. അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ദാസേട്ടൻ ആസാദായിട്ട് പാടിയ ട്രഡീഷണൽ ടച്ചുള്ളൊരു സോങ് ഉണ്ട്, സംഗ്രത പമഗിരി പാട്ട്. സിനിമയിൽ പാട്ട് പാടി റംസണിലാവത്ത പെണ്ണല്ലേ, രംഗീല പെണ്ണല്ലേ, തങ്കക്കിനാവിൻ്റെ കൊലുസല്ലേ, കല്യാണ പെണ്ണല്ലേ, ഏഴാം കടലിൻ്റെ അക്കരെ നിന്നൊരു പെണ്ണേ പൊന്നേ പൂമാരൻ റംസണിലാവത്ത. എനിക്ക് ഒരുപാട് പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. അതിൽ കൂടുതലായിട്ട് റിയാലിറ്റി ഷോ ആണ്. എൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ ചെയ്ത എല്ലാ കോമ്പറ്റീഷനുകളിലും എനിക്ക് പ്രൈസ് കിട്ടിയിട്ടുണ്ട് ഇവിടെ. തീർച്ചയായിട്ടും അത് എൻ്റെ ഗുരുക്കന്മാരുടെയും പ്രധാനപ്പെട്ട ദൈവത്തിൻ്റെ ശക്തനായ അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൂടുതലായിട്ട്. അതെ, ഒത്തിരി കറക്റ്റ് റിയാലിറ്റി ഷോയിലെ എല്ലാ തരത്തിൽ ടൈപ്പുള്ള പാട്ടുകളുണ്ടാവല്ലോ, അതൊക്കെ പാടിയിട്ടുണ്ട്. ഗസലും ഒരു ഖവാലി പാടാം, രണ്ടുപേര് പറഞ്ഞു. ജാ
മത്സരത്തിനൊക്കെ ഫസ്റ്റ് കിട്ടി എന്ന് പറഞ്ഞു. അതെ, കലോത്സവത്തിലൊക്കെ ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട്. രണ്ടുപേരും ഞാൻ പാടുന്ന പി കെ ഗോപി സാറിന്റെ ഒരു കവിത ഉണ്ട്, പുതിയ കാട്ടാളൻ എന്ന്. പുലരൊളിയിലൊരു തത്ത എൻ്റെ തൈമാവിൻ്റെ തളിരിലെ കൊമ്പത്തു വന്നിരുന്നിന്നലെ അഴകൊഴുകുമരുമ ചിറകൊതുക്കി ചുണ്ടിലിതൾ വിടരുമേതോ മനോജ്ഞ സംഗീതവും മിഴീണയിലനുഭൂതി പൂക്കുന്ന ഭാവവും തിളയിളകുമേതോ നിഗൂഢാർത്ഥരാഗവും പഞ്ചാര മൊഴിയുള്ളോള് പദവും ചിരിയുള്ള പൂങ്കനി ദേവി പെണ്ണ് സേനബാബി. പിന്നെ ഇവരൊക്കെയാണ് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളാണ്. ഇവിടെ ഞാൻ വർക്ക് ചെയ്യുന്ന എൻ്റെ അടുത്തും എൻ്റെ റൂംമേറ്റുമാണ്. കൂടുതലായിട്ടും ഞാൻ എൻ്റെ സംഗീതത്തിൽ, സംഗീത ലോകത്ത് തന്നെ പറയാം, വളരെ സംഭാവന ചെയ്ത്, വളരെ കൂടുതലായിട്ട് ഹെൽപ്പ് ചെയ്തത് ഇവരൊക്കെയാണ്. പിന്നെ ഇത് ക്രിയേറ്റ് ചെയ്യാനും വളരെ കൂടുതൽ എല്ലാ എൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് രാകേഷ്, സൂരജ്, വിമൽ റെക്കോർഡിയാണ്. ഇവരെ കൂടി നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ്. ഹലോ, എൻ്റെ പേര് സൂരജ്, തൃശ്ശൂരാണ് എൻ്റെ വീട്. ഇവിടെ ജലീലിൻ്റെ കൂടെ എനിക്ക് വർക്ക് ചെയ്യാനും ജലീൽ എനിക്ക് വളരെ ഒരു സുഹൃത്താവാനും വളരെ ഒരു ഭാഗ്യം ചെയ്തിട്ടുണ്ട്. ഞാൻ രാകേഷ്. ജലീൽക്കാന്ന് പറയുമ്പോൾ നമ്മുടെ സ്റ്റുഡിയോയിൽ എപ്പോഴും ആൾ എന്ത് ആവശ്യമുണ്ടെങ്കിൽ സ്റ്റുഡിയോയിലേക്ക് വരാറ്. പിന്നെ നല്ലൊരു സ്വഭാവത്തിന് ഉടമയാണ് ആൾ. നല്ല ഗായകനാണ്, അനുഗ്രഹീത ഗായകനാണ്. പിന്നെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ആളെങ്ങനെയാണെന്ന്. എൻ്റെ പേര് വിമൽ. എനിക്ക് ജലീലേക്ക് 3 വർഷമായിട്ട് അറിയാം. അങ്ങനെ സ്റ്റുഡിയോ വരും, ഞാൻ സ്റ്റുഡിയോ വർക്ക് ചെയ്യും, ഫോട്ടോ എടുക്കാറുണ്ട്, ആളുടെ ഫോട്ടോ എടുത്തിട്ടുണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങൾ.